ഇപ്പോൾ ഇതൊരു സർക്കാർ അധ്യാപക ഏറ്റുമുട്ടൽ എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടിയാണ് മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പോൾ 2002 എന്ന് തോന്നുന്നു എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അധ്യാപക സമരമുണ്ടായത്. ദീർഘമായ ഒരു അധ്യാപക സമരം ഉണ്ടായി. അന്നാണ് അദ്ദേഹം ഈ അധ്യാപകരുടെ ജോലിയും അവരുടെ ദിവസവും അവരുടെ കണക്കൊക്കെ എടുത്ത് പുറത്തുവിട്ട് ഈ സമൂഹവും അധ്യാപകർക്കെതിരാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയത്. ഇപ്പോഴും ഇനി ഈ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതാണ് സംഭവിക്കുക. അധ്യാപകർ എന്ന് പറഞ്ഞാൽ കുറേ വെക്കേഷനുള്ള, കുറേ ദിവസം ഒഴിവുള്ള, പണിയെടുക്കാത്ത, ആവശ്യം എന്താണ് ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്ന ആളുകളാണ് എന്ന് സമൂഹത്തിൻ്റെ മധ്യത്തിൽ അധ്യാപകരുടെ ഡിഗ്നിറ്റിയെ ഇടിച്ചു താഴ്ത്തുന്ന, അന്തസ്സ് തകർത്തു കളയുന്ന തരത്തിലുള്ള ചർച്ചകളിലേക്കാണിത്. അങ്ങനെ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇതും ഇനി അങ്ങോട്ടാണ് കൂടുതലായിട്ട് പോവുക. ഇന്നിപ്പോൾ ഞാനൊരു വിവാഹ പാർട്ടിയിൽ പങ്കെടുത്ത് അവിടുന്ന് ഒരാൾ ചോദിക്കണ്ടായി, ഇതേ ഏകദേശം ഇതേ ഒരു സാധാരണക്കാരനായ ഒരാൾ ചോദിക്കേണ്ട ഇതേ പരാമർശങ്ങൾ. യഥാർത്ഥത്തിൽ പിന്നെ ഒരു ഒരു തെറ്റായ രീതിയാണ് അത് ചെയ്യുന്നത്. അധ്യാപക സമൂഹത്തെ അങ്ങനെ സമൂഹ മധ്യത്തിൽ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിലുള്ള, അധ്യാപകർ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ സ്റ്റാഫാണ്, വെക്കേഷൻ ഉള്ള ഉദ്യോഗസ്ഥരാണ്. അധ്യാപകരല്ലാത്ത ചില ആളുകളും, അങ്ങനെ വെക്കേഷൻ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട്. എന്നാൽ വെക്കേഷൻ ഇല്ലാത്ത ഉദ്യോഗസ്ഥർ വേറെയുണ്ട്. വെക്കേഷൻ ഇല്ലാത്ത ഉദ്യോഗസ്ഥർക്കുള്ള ആനുകൂല്യങ്ങളൊന്നും, അവരുടെ കാഷ്വൽ ലീവിൽ വ്യത്യാസമുണ്ട്, അവരുടെ ഹാഫ് പേ ലീവിൽ വ്യത്യാസമുണ്ട്, അവർക്ക് ഏൺ ലീവ് സറണ്ടറുണ്ട്, അങ്ങനത്തെ കുറേ സംഗതികളുണ്ട്. അതൊന്നും ഈ അധ്യാപകർക്കില്ല. അതായത് വെക്കേഷൻ അധ്യാപകർ മാത്രമല്ല, വെക്കേഷൻ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണോ അതൊന്നും അവർക്കില്ല. അപ്പോൾ ഇതൊന്നും ചർച്ചയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരാതെ കുറഞ്ഞ ദിവസങ്ങൾ പണിയെടുക്കുന്ന, ഒരുപാട് ദിവസം അവധി ആസ്വദിക്കുന്ന ആളുകളാണ് അധ്യാപകർ എന്ന ഒരു തെറ്റായ, ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ ഒരു ചർച്ചയിലേക്ക് പലപ്പോഴും ഇങ്ങനത്തെ സംഗതികൾ, അത് ശ്രീ എ കെ ആൻ്റണിയുടെ കാലം മുതലാണ് ആദ്യമായിട്ട് തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് ഒരിക്കലും ഇത് പോകാൻ പാടില്ല, അത് ശരിയല്ല എന്നാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നാമതായി പറയാനുള്ളത്.